താനൂർ എം ഡി എം എ കേസിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു മൻസൂർ ജബീർ ആബിദ് കെ ടി മുഹമ്മദ് എന്നീ നാലു പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇവർക്കൊപ്പം പിടിയിലായിരുന്ന താമർ ജെഫ്രി പോലീസ് കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെടുകയായിരുന്നു പ്രതികളിൽ നിന്ന് എം ഡി എം എ പിടികൂടി എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് എഫ് എസ് എൽ റിപ്പോർട്ടിൽ വീരം കുറഞ്ഞ മെത്താഫിറ്റമിനാണ് പിടികൂടിയതെന്ന് കണ്ടെത്തിയിരുന്നു ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ജാമ്യം നൽകിയത് കഴിഞ്ഞ മാസമാണ് തിരൂരങ്ങാടി സ്വദേശി താമീർ ജിഫ്രി ഉൾപ്പെടെ പേരെ എം ഡി എം എ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് താമീർ ജിഫ്രിയെയും മറ്റു നാലുപേരെയും എം ഡി എം എയുമായി പുലർച്ചെ ഒന്നേ നാൽപ്പത്തഞ്ചോടെയാണ് താനൂരിൽ നിന്നും പിടികൂടിയതെന്നാണ് പോലീസ് ഭാഷ്യം ഇതിൽ താമീർ ജിഫ്രിക്ക് സ്റ്റേഷനിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്നും പുലർച്ചെ നാലരയോടെ സ്വകാര്യ ആശുപത്രിയിലെത്തുമ്പോഴേക്കും മരിച്ചുമെന്നാണ് പോലീസ് വിശദീകരിച്ചിരുന്നത് ആശുപത്രിയിൽ എത്തിച്ച് അഞ്ചു മണിക്കൂറിന് ശേഷം മാത്രമാണ് ബന്ധുക്കളെ അറിയിച്ചിരുന്നത് പുലർച്ചെ നാലര മണിയോടെ മരിച്ച താമീർ ജിഫ്രിയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു ഇതുകൊണ്ടുതന്നെ കേസിൽ തുടക്കം മുതൽ ദുരൂഹത നേടിച്ച് താനൂർ കസ്റ്റഡി മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടിയിരുന്നു കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് മരിച്ച താമീർ ജെഫ്രിയുടെ കുടുംബത്തിന്റെ ആരോപണമുയർന്നതോടെയായിരുന്നു കമ്മീഷന്റെ ഇടപെടൽ താമിർ ജിഫ്രിയുടെ പോസ്റ്റ്മോർട്ടം ഫലം ചോദ്യം ചെയ്തുള്ള പോലീസ് വാദം കേസന്വേഷണത്തെ ബാധിക്കുമെന്നും കുടുംബം അഭിപ്രായപ്പെട്ടിരുന്നു കസ്റ്റഡി മരണക്കേസിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം സിബിഐക്ക് വിട്ടിരുന്നെങ്കിലും ഏറ്റെടുത്തിരുന്നില്ല ഇതോടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസേറ്റെടുത്ത് സി ബി ഐ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൽ താനൂർ പോലീസ് സ്റ്റേഷനിലെയും ഡാൻസ് ആപ്പ് സ്ക്വാഡിലെയും എട്ട് പോലീസുകാർ സസ്പെൻഷനിലാണ് നാല് ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളെ പ്രതികളാക്കിയാണ് സി ബി ഐ കേസിൽ പ്രഥമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഈസ്റ്റ് ലൈവ് മലപ്പുറം